തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കൂട്ടും തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് കളറിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുകൊടുക്കാണ്. ഇനി നമ്മളുടെ ഫിഷിന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാകാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യത്തിന് എന്താ പറയുക, സ്പൈസസും ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1/4 കിലോ ഫിഷ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു സ്മോൾ സൈസിലുള്ള ഫിഷ് ഞാൻ എടുത്തേക്കണം. എനിക്കൊരു മീഡിയം സൈസ് വരെയുള്ള ഫിഷ് നമ്മളുടെ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നെയ് മീൻ ആണ്ടോ എടുത്തേക്കണേ. ഇത് നമുക്ക് ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് ഇത് കോട്ട് ചെയ്യാം നമ്മുടെ ഈ മസാലയിൽ. ഇപ്പം ഞാനിവിടെ ഒരു ഫിഷ് എടുത്തു. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഫിഷും ചെയ്തെടുക്കണം. നമുക്ക് അടുത്ത ഫിഷ് എടുക്കാം. അതും ഇതുപോലെ തന്നെ ചേർക്കുക. നമ്മുടെ ഫിഷ് മൊത്തം ഞാൻ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്കിതിനി 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ഫിഷ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഫ്രൈ ആവാനുള്ള അത്രം. ഇനി ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 1 സൈഡ് കുക്കായപ്പോൾ ഞാൻ മറ്റേ സൈഡ് കൂടി മറിച്ചിട്ടതാണ്. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹാർഡ് ആവണ്ട. അപ്പോൾ നമുക്കിനി ഇതെടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഞാൻ 2 ബാച്ചായിട്ട് ഫുൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. 3 ടേബിൾ സ്പൂണാണിത്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് 4 സവാളയാണ് ഞാൻ മീഡിയം സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുള്ളൂ. ഈ സവാളക്ക് ആവശ്യമായിട്ടുള്ള
എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇപ്പൊ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റും കൂടി ചേർക്കാണ്. 3-4 പച്ചമുളകാണ് ഉള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. അതുവരെ ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ 3 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിൽ 3 തക്കാളിയാണ്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഈ തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് കൂടി ചേർക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കണുള്ളൂ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാലയുടെ വീഡിയോ ഞാൻ വേറൊരു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മസാലയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് ഇത് കാഷ്യൂ പേസ്റ്റാണ്. നമ്മുടെ കശുവണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റാക്കി അരച്ചെടുത്തേക്കുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവിക്ക് ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിതിൽ തൈരൊന്നും ചേർക്കണില്ല. അപ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ നല്ല ടേസ്റ്റി ആവാനാണ് നമ്മൾ ഈ കാഷ്യൂ പേസ്റ്റ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഈ കാഷ്യൂ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില ചേർക്കാണ്. പിന്നെ 1 കൈപ്പിടി പുതിനയിലയും ചേർക്കാണ്. എന്നിട്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്, നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷാണ് ചേർത്ത് തുടങ്ങുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം. അതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഈ ഗ്രേവി മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഗ്രേവി നമ്മുടെ ഫുള്ള് ഫിഷിൽ നമുക്ക് കവർ ചെയ്യണം. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സൂക്ഷിച്ച് നമ്മുടെ ഫിഷ് ബ്രേക്ക് ആവാതെ നോക്കണം കേട്ടോ. ഇപ്പം നമ്മളുടെ ഫിഷൊക്കെ ഞാൻ മസാല നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഈ ഫിഷ് ഇതൊന്ന് ചൂടായാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പൊ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളെ ഗ്രേവി ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് അടുപ്പൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇത് ഓവർ കുക്ക് ആവണ്ട, അതിനുവേണ്ടിയാണ്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. അപ്പൊ അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഇട്ട് കൊടുക്കാണ്. ഈ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ഇതൊന്ന് ചൂടായി ചൂടാവട്ടെ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 ചെറിയ കഷ്ണം കറുകപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 കരിയാമ്പുമാണ്. ഇനി 4 ഏലക്ക, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാണ്. ഇനി ഇതിൻ്റെ ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കും. ഇനി ഇതിൽ കുറച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ ഒരു പച്ചമുളകൊന്ന് മാറട്ടെ കേട്ടോ. ഇപ്പൊ ഇതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോണത്. ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 5/2 കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പൊ നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് മുന്തിരിക്കാം, അതിന് കുറച്ചധികം ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണിത്. കുറച്ച് ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന ജീരകശാല റൈസ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. ഇത് 3 കപ്പ് റൈസാണ്. ഇത് ഞാൻ 20 മിനിറ്റോളം കുതിർത്ത് വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൽ ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായി കുറച്ചിടണം. ചെറിയൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം, ലോ ആക്കാം. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്തെടുക്കണം. നമുക്ക് ദം ചെയ്യാനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ ലെയർ റൈസ് ഇടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓവർ കുക്കാവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ആദ്യം തന്നെ റൈസിൻ്റെ ഒരു ചെറിയ ലെയറാണ് ഇടുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ ലെയർ റൈസ് ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മുടെ ഫിഷ് മൊത്തം ഞാൻ ഇടുന്നില്ല, ഒരു 3 പീസ് ഇടാണ് ഈ സമയം. ഇനി ഞാൻ ഇതിലേക്ക് അടുത്ത ലെയർ റൈസ് ഇടാണ്. ഇപ്പൊ ഞാൻ റൈസിന്റെ ലെയർ ഇട്ടു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇടാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടാൻ പോണത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനാണ്, കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇതിലേക്ക് ഇടാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടാം. അത് ഒരുപാട് ഇടണം എന്നില്ല, ജസ്റ്റ് 2-3 എണ്ണം.
നമുക്ക് ഇനി കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുങ്കുമപ്പൂവ് പാലിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുങ്കുമ ഉള്ളതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കളറിന് വേണ്ടി ഇടാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ഫിഷ് ഇട്ട് കൊടുക്കാണ്. കുറച്ച് ഗ്രേവി ഇടാം ഈ സമയം. ബാക്കി നമ്മുടെ ബാലൻസ് എല്ലാ ഫിഷും ഞാൻ ഈ സമയം ഇടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് മൊത്തമായിട്ട് ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തപോലെ തന്നെ ആദ്യം നെയ്യ് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇടാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ ഇടാം. കിസ്മിസും മല്ലിപ്പരിപ്പും ഇടാം. മല്ലിയില പുതിന ഇട്ട് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയുള്ള നമ്മളുടെ സാഫ്രോണിൻ്റെ മിക്സ് ചേർക്കാം. ഇപ്പം നമ്മളുടെ ഫുള്ള് ദം ചെയ്യാനുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്യാം. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു തവ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു 15 മിനിറ്റോളം ഇനി ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ റൈസ് നന്നായിട്ട് ഫുള്ള് നമ്മുടെ ബിരിയാണി നന്നായിട്ട് ദം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെയൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി പീസസ് ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് ഞാൻ. ഇനി നമുക്ക് റൈസ് ഇടാം. ഇനി ഇടയ്ക്ക് പീസസ് ഒക്കെ ഇട്ട് തുടങ്ങുക. നമ്മുടെ ഫിഷ് ബിരിയാണി ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തു. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.